പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശമിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം ഇന്നലെ ധ്യാനിച്ചത് സ്വർഗത്തെക്കുറിച്ചായിരുന്നു. സ്വർഗം ഓർമ്മയായി മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ പാപസുഖങ്ങളെ നാം താലോലിക്കുകയില്ല. അല്ലെങ്കിൽ പ്രലോഭനത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടും. ഇതാണ് നാം പറഞ്ഞു നിർത്തിയത്. ആർക്കും ഒരിക്കലും എടുത്തു കളയാൻ സാധ്യമല്ലാത്ത ഒരു സന്തോഷം അവിടെ നമുക്ക് ലഭിക്കുകയാണ്, ഇറ്റേണൽ ബ്ലിസ്. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ എപ്പോഴും അധ്വാനിക്കണം. ഫിലിപ്പി 2:12 പറഞ്ഞായിരുന്നു, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. സ്വർഗത്തിൽ ദൈവസാന്നിധ്യത്തിൽ ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ചുള്ള ഓർമ്മ മനസ്സിൽ നിറഞ്ഞാൽ ഈ ഭൂമിയിലെ കഷ്ടതകളെ മറക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് ഡോൺ ബോസ്കോ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കഷ്ടതകൾക്കും അധ്വാനത്തിനും സംതൃപ്തി ലഭിക്കുന്നത് സ്വർഗത്തിലാണ്. കാലുകൊണ്ട് ഭൂമിയിൽ നടക്കുക, ഹൃദയം കൊണ്ട് സ്വർഗത്തിലായിരിക്കുക എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കതുകൊണ്ട് ഈ 25 നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേ നിയന്ത്രണങ്ങളിലൂടെ ജീവിക്കാൻ ശ്രമിക്കാം. ഫിലിപ്പിനേരി പറയുന്നുണ്ട്, ഭക്ഷണാസക്തിയെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ നീ ഒരിക്കലും വിശുദ്ധനാവുകയില്ല. കാരണം ഭക്ഷണത്തെ നിയന്ത്രിക്കുമ്പോൾ ശരീരത്തിന്മേൽ നിനക്കൊരു നിയന്ത്രണം കിട്ടും, ആത്മാവിൽ ജ്വലനമുണ്ടാകും. തോബിത്ത് 12:8, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവ കൂടിയാകുമ്പോൾ പ്രാർത്ഥന വളരെ നല്ലതായി മാറും. ജഡത്തിന് വേണ്ടി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്തെടുക്കുമെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി സ്വർഗത്തെക്കുറിച്ചുള്ള ധ്യാനം നാം തുടരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന ഒരു സംശയം, സ്വർഗത്തിലെത്തിയാൽ പോരെ, അവിടെ എല്ലാവരും ഒരുപോലെയല്ലേ? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിൽ എല്ലാവരും ഒരുപോലെയല്ല. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു എന്ന് സിറുമലബാർ സഭയിലെ കുർബാനയിൽ പാടുന്നില്ലേ? അവിടെ ദരിദ്രരും സമ്പന്നരും എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് സ്വർഗീയ സദസ്സിൽ ഉള്ള വ്യത്യാസമാണ് അവിടെ പറയുന്നത്. വെളിപാട് 22:12, ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതമായ പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. ഈ ഭൂമിയിൽ കൂടുതൽ സഹിക്കുന്നവന് ആ സ്വർഗത്തിൽ കൂടുതൽ പ്രകാശം കിട്ടും. എല്ലാവരും ഉറങ്ങിയപ്പോൾ ജാഗരണ പ്രാർത്ഥന നടത്തിയ ആളെ, അല്ലെങ്കിൽ വിശുദ്ധി പാലിക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്ത ആളെ ദൈവം കൂടുതൽ പ്രകാശത്താൽ നിറയ്ക്കും. അതൊരു കാവ്യനീതിയാണ്, പോയറ്റിക് ജസ്റ്റിസാണ്. പക്ഷേ ഇവിടെ തെറ്റിദ്ധരിക്കരുത്, സ്വർഗത്തിൽ ചെറിയവരും വലിയവരും എന്ന വേർതിരിവില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ഭാഷയിൽ നാം അത് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്രകാശത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ അസൂയയില്ല, മുറുമുറുപ്പില്ല, എല്ലാവരും ഹാപ്പിയാണ്. അവരനുഭവിക്കുന്ന ആനന്ദം ഒരുപോലെയാണ്. ഇപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ എല്ലാവർക്കും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഒരുപോലെയല്ല. ബിഷപ്പുണ്ടെങ്കിൽ ഏറ്റവും മുൻപിലായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അല്ല അവിടെ. അവിടെ ദേവാലയമില്ല. വെളിപാട് 21:22, നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണതിലെ ദേവാലയം. ദൈവത്തിൽ ലയിക്കുന്നവരെല്ലാം ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലമെന്ന് നിങ്ങൾ ചോദിക്കാം. അതിൻ്റെ ഉത്തരം ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നു, ഔഷധ ഗുണമുള്ള വെള്ളമാണെന്ന് കരുതുക. എൻ്റെ കയ്യിൽ ഒരു ചെറിയ കുപ്പിയുണ്ട്, ഞാനതിൽ വെള്ളമെടുക്കുന്നു. മറ്റൊരാളുടെ കയ്യിൽ ഒരു ജഗ്ഗ്, വേറൊരാളുടെ കയ്യിൽ ഒരു വലിയ കുടം. എല്ലാവരും അവരവരുടെ കയ്യിലിരിക്കുന്ന പാത്രത്തിനനുസരിച്ച് വെള്ളം കളക്ട് ചെയ്യുന്നു, വെള്ളമെടുക്കുന്നു. പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെയാണെങ്കിൽ സങ്കടമാണ്. കൂടുതൽ കിട്ടിയ ആളോട് മറ്റുള്ളവർക്ക് അസൂയുണ്ടാകും, കുറഞ്ഞു പോയവർക്ക് സങ്കടമുണ്ടാകും. മൈക്കിൽ നിന്നും വരുന്ന ശബ്ദം എല്ലാവരും ഒരുപോലെയല്ലല്ലോ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൽ എത്തിച്ചേരാൻ ഉള്ള ഒരു സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. സ്വർഗത്തെക്കുറിച്ച് യുക്യാറ്റ് പറയുന്ന മനോഹരമായൊരു നിർവചനമുണ്ട്, സ്വർഗം സ്നേഹത്തിൻ്റെ അവസാനിക്കാത്ത നിമിഷമാണ്. സ്നേഹത്തിൻ്റെ അവസാനിക്കാത്ത നിമിഷം ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ധ്യാനം അവസാനിക്കാൻ പോവുകയാണല്ലോ. സ്നേഹിക്കാനായിട്ട് പഠിക്കണം. സ്വർഗത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ വെച്ച് ആ സ്നേഹം പരിശീലിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ ആ സ്നേഹത്തിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലാവുകയില്ല. യുക്യാറ്റ് 158 ഖണ്ഡികയിലും യുവജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബെനഡിക്ട് പാപ്പ മനോഹരമായ ഒരു ഉപമ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ശ്രദ്ധിക്കുക. അമ്മയുടെ കണ്ണുകളിലേക്ക് ഓരോ പുഞ്ചിരിയും എന്നേക്കുമായി സംഭരിച്ചു വെക്കാൻ ആഗ്രഹിച്ചാലെന്ന പോലെ ഉറ്റുനോക്കിക്കൊണ്ട് മുലപ്പാൽ കുടിക്കുന്ന ശിശുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് അമ്മയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അനുഭവം.
ഇവിടെ അമ്മയും കുഞ്ഞും ശരീരത്തിലും മനസ്സിലും ഒരുപോലെ ആനന്ദിക്കുന്നുണ്ട്. സ്വർഗം അങ്ങനെ സ്നേഹത്തിൻ്റെ അവസാനിക്കാത്ത ഒരു നിമിഷമാണ് എന്ന് നമ്മൾ അവിടെ വായിക്കുകയാണ്. ഫിലിപ്പി 1:23, മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധരെല്ലാം ഈ ഒരു ആഗ്രഹത്തിലൂടെ ജീവിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്നറിയണം. കുട്ടികളോട് പറയുമല്ല, റാങ്ക് മേടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ്. സ്വർഗം ഒരു സങ്കല്പമല്ല, പകൽ പോലെ സത്യമാണ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്നറിയട്ടെ. ഈ ക്യാറ്റിൽ ഇങ്ങനെയൊരു വാക്യം കൂടിയുണ്ട്, സ്വർഗത്തിലുള്ള സ്ഥലം നിങ്ങൾക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ചതാണെന്ന് തോന്നും. അങ്ങനെ തോന്നണം. ഈ ഒരു ആഗ്രഹം മനസ്സിൽ നിറയ്ക്കുന്നതനുസരിച്ച് വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം ആത്മാവിൽ നിറയും. ചാവറയച്ചനെ മെത്രാനാകാൻ നിർബന്ധിച്ചപ്പോൾ എനിക്ക് മെത്രാനാകേണ്ട, സ്വർഗത്തിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. ഇതൊക്കെ എത്ര പേർക്ക് കിട്ടും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ 25 നോമ്പിലേക്ക് കുറച്ചും കൂടി ഒരു ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഞാൻ അച്ഛന്മാർക്കൊരു ധ്യാനം നടത്തിയപ്പോൾ വട്ടായച്ചൻ മത്തായി സുവിശേഷം 12 അധ്യായത്തിൻ്റെ 41-42 വചനങ്ങൾ ഉദ്ധരിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. നിനിവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അതായത് ഈ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? യോനായെ ഇവിടെ നിനിവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോട് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് എന്നെയും നിങ്ങളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി നിനിവേക്കാർ യോനായെ കേട്ട് അനുതപിച്ചു. പക്ഷേ നമുക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം കിട്ടിയിട്ടും നമ്മൾ എന്തുകൊണ്ട് അനുതപിക്കുന്നില്ല? അതായത് ബാക്കിയുള്ളവർ വന്ന് നമ്മളെ കുറ്റപ്പെടുത്തും, സൗകര്യം കിട്ടാത്തവർ. അതാണ് എൻ്റെ അർത്ഥം. കുർബാന, കൂതാശകൾ, ശാലോം, ഗുഡ്നസ്, ഷെക്കൈന ടിവികൾ, യൂട്യൂബ് പ്രസംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ദക്ഷിണദേശത്തെ രാജ്ഞി വളരെ ദൂരം യാത്ര ചെയ്ത് വില കൊടുത്ത് സോളമനെ കേൾക്കാൻ വന്നു. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ദൈവമല്ലേ നമ്മുടെ അടുത്തുള്ളത്? വിധി ദിവസം പലരും വന്ന് നമ്മെ കുറ്റം വിധിക്കും. എന്നോട് പറയും, ജോസച്ച, ഇത്രയും സൗകര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും ഈ 25 നോയമ്പിൽ ഭക്തിയോടുകൂടി ജീവിച്ചോ? നിങ്ങൾ ഓരോരുത്തരോടും പറയും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകാനുള്ള അവസരമുണ്ടായിട്ടും അടിപിടിച്ച് കിടന്നത്? എന്നോട് പറയും, അച്ഛന്മാരോട് പറയും, 10 നടന്നാൽ പള്ളിയില്ലേ? രാവിലെ കുർബാന കഴിഞ്ഞ് എപ്പോഴെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയോ? നിന്റെ ഇടവക ജനത്തിന് വേണ്ടി ത്യാഗത്തോടുകൂടി പ്രാർത്ഥിച്ചോ? എന്നെ കേൾക്കുന്ന അച്ഛന്മാരെ, സമർപ്പിതരെ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ ഓർമ്മിക്കുക, നമുക്ക് ഒരു 5 നടന്നാൽ തൊട്ടടുത്ത് ചാപ്പലുണ്ട്. ഇതൊന്നും കിട്ടാത്ത എത്രയോ പേരുണ്ട്. ഇക്കാര്യം മറക്കരുത്. പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിനെ വിശുദ്ധീകരിക്കണം. ആത്മാവ് പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടാതെ ഈ ബിയാറ്റിഫിക് വിഷൻ, സ്വർഗീയ ദർശനം, ഒരിക്കലും കിട്ടുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ ഓർക്കണം, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവം പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിൽ പ്രചോദനം കിട്ടി ഞാനൊരു കാര്യം കൂടി പറയുന്നു. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് പലപ്പോഴും പിശാച് നമ്മുടെ ഉള്ളിൽ മടുപ്പ് സൃഷ്ടിക്കും. നിങ്ങളൊരു അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മുഴുവൻ സമയവും ഒരു നിത്യാരാധന ചാപ്പിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും ഒരു പക്ഷേ ഏകാഗ്രത കിട്ടുകയില്ല. പക്ഷേ ഈ സമയം വേസ്റ്റായി എന്ന് പറയുന്നത് സാത്താനാണ്. ഒരിക്കലും വേസ്റ്റ് ആവുകയില്ല. വട്ടായത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നീ അരമണിക്കൂർ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരിക്കുന്നതിൻ്റെ ഫലം നിത്യതയിൽ മാത്രമേ നീ തിരിച്ചറിയുള്ളൂ. ഇൻ സിനു യേസു എന്ന പുസ്തകത്തിൽ നമ്മളത് അത് വായിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത്, ഒരുപക്ഷെ കുടുംബജീവിതം നയിക്കുന്നവർക്ക് അങ്ങനെ ചാപ്പൽ കാണുകയില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് ശാന്തമായി ഈശോയെ ഓർത്ത് 10 ഇരിക്കുക. ഈശോയെ 1 ഹൃദയം കൊണ്ട് ഈശോയെ സ്നേഹിക്കാനായിട്ട് കിട്ടുന്ന ആ 1 പോലും വിലയുണ്ടേ എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലയേറിയ സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് നഷ്ടപ്പെടുത്തരുത് എന്ന് സ്നേഹത്തോടു കൂടി നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കാം. എന്താണ് കർത്താവിൻ്റെ സ്നേഹം? നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആഗ്രഹമായിട്ട്, ഒരു ബോധ്യമായിട്ട് നിറയണം. ഞാൻ അച്ഛന്മാരുടെ സംസ്കാര ശുശ്രൂഷയിൽ കേൾക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. സിസ്റ്റേഴ്സിൻ്റെയും അങ്ങനെയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനം എങ്ങനെയാണ് പിതാ സാധാരണ ബിഷപ്സാണല്ലോ വരുന്നത്, സഹോദര ഇത്രയും ഞാൾ ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, ഇനി മാലാഹമാർ നിന്നെ അനുഗമിച്ചുകൊള്ളും. കണ്ണു നിറയും അത് കേൾക്കുമ്പോൾ.
ഇത്രയും നാൾ ഞങ്ങൾ നിന്നെ അനുഗമിച്ചു, പക്ഷേ ഇനി മാലാഹമാരാണ് നിന്നെ അനുഗമിക്കുന്നത്. രാജന്മാരെ പട്ടം നൽകൽ ശുശ്രൂഷ നടക്കുമ്പോൾ വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയുണ്ട്. അവിടെ രണ്ട് കൈവയ്പ് പ്രാർത്ഥനയുണ്ട്. ഏതിനാണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല, രണ്ടാമത്തേതാണെന്നാണ് എൻ്റെ വിചാരം. അതിങ്ങനെ എത്രാൻ പ്രാർത്ഥിക്കുമ്പോൾ വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിന് വേണ്ടി കർത്താവേ ഈ ദാസനെ പരിപൂർണനാക്കണമേ. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ, സീറോ മലബാർ സഭയിലെ കർമ്മത്തിലാണ് ഇങ്ങനെയുള്ളത്, വരാനിരിക്കുന്ന ലോകത്തിൽ ആ സ്വർഗത്തിൽ പ്രസന്നവദനായിരിക്കുവാൻ ഈ ദാസനെ പരിപൂർണനാക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, തന്നെ ഭൂവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഒരു സഹന നാളുകളിലൂടെ കടന്നുപോയപ്പോൾ കിട്ടിയൊരു ബോധ്യമനുസരിച്ച് വചനം കിടക്കുന്നതിന് മുൻപ് വായിക്കുമായിരുന്നു. അതിനു മുൻപ് പലപ്പോഴും അങ്ങനെയൊന്നും വായിക്കുന്നില്ലായിരുന്നു. സഹനകാലം വചനകാലമാക്കി മാറ്റാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് പ്രിയപ്പെട്ട നായ്ക്കം പറമ്പിൽ നിന്നും കിട്ടിയതാണ്. അങ്ങനെ കിടക്കുന്നതിന് മുൻപ്, തൊട്ടു മുൻപ് വചനം വായിക്കുന്ന ഒരു രീതി വന്നു. ഒരു ദിവസം ഞാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് തുറന്നത് പത്രോസ് അപ്പസ്തോലൻ്റെ 1:5 4 വചനം വായിച്ചു. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് കിട്ടും. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഒരു കുഞ്ഞിനെ പോലെ ഞാൻ അറിയാതെ കുറേ നേരം ഇരുന്ന് കരഞ്ഞു. ഇപ്പോഴും ആ വചനം പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തലോടലുണ്ടാകുന്നുണ്ട്. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടത്തെക്കുറിച്ചുള്ള ഓർമ്മ കിട്ടുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല, പക്ഷേ ആ ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറയട്ടെ. നമുക്ക് ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലെപ്പോഴും നിറയ്ക്കാം. സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ആ സങ്കീർത്തന വചനം ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കാം. അതിൻ്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. അവസാനത്തെ വാക്യം, എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവേ ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം ഞങ്ങൾക്ക് തരണമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. ആമേൻ.